കെഎസ്ആർടിസി ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ സർക്കാരിനോട് 65 കോടി രൂപ ആവശ്യപ്പെട്ട് മാനേജ്മെന്റ്. ജൂലൈ മാസത്തെ മുഴുവൻ ജീവനക്കാരുടെയും ശമ്പളം പൂർണ്ണമായും ഇതുവരെ കൊടുത്തു തീർത്തിട്ടില്ല. ഈ മാസത്തെ ശമ്പളം നൽകാൻ ഇനിയും 26 കോടി രൂപ വേണം. അടുത്ത മാസം മുതൽ 5-ാം തീയതി ശമ്പളം നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവും നിലനിൽക്കുന്നുണ്ട്. ഇതിനാലാണ് മാനേജ്മെന്റ് സർക്കാർ സഹായം തേടിയിരിക്കുന്നത്. കെഎസ്ആർടിസിയിൽ ഒരു മാസത്തെ ശമ്പളം നൽകാൻ വേണ്ടത് 79 കോടി രൂപയാണ്. മുൻമാസങ്ങളിൽ സർക്കാർ പരമാവധി 50 കോടി രൂപയാണ് കെഎസ്ആർടിസിക്ക് ശമ്പളത്തിനായി നൽകിയത്. ഏകദേശം 180 കോടി രൂപയാണ് കെഎസ്ആർടിസിയുടെ ഒരു മാസത്തെ വരുമാനം. എന്നാൽ ഓവർ ഡ്രാഫ്റ്റ് എടുത്ത് ശമ്പളം നൽകിയതിനാൽ വരുമാനത്തിന്റെ ഭൂരിഭാഗവും ഇത് തിരിച്ചടയ്ക്കാനാണ് ഉപയോഗിക്കുന്നത്. നിലവിൽ കെഎസ്ആർടിസിയുടെ നഷ്ടം 3500 കോടിക്ക് മുകളിലാണ്. 5-ാം തീയതിക്കുള്ളിൽ കെഎസ്ആർടിസി ജീവനക്കാർക്ക് ശമ്പളം നൽകണമെന്ന് ജൂണിലാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. ജീവനക്കാരുടെ ശമ്പളം നൽകുന്നതിന് പ്രഥമ പരിഗണന നൽകണമെന്നും കോടതി വാക്കാൽ പറയുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ ടുഡേ.